ഇറ്റൗണ്ടറി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ നമ്മൾ തട്ടത്തിൽ മറയത്തൊക്കെ കോഴിക്കോടിരുന്ന് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ കോഴിക്കോടുള്ള നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. ഇപ്പം നിവിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട് നമ്മുടെ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ, അതൊക്കെ കോഴിക്കോടുള്ള എൻ്റെ വീട്ടിൽ നിന്നാണ് റെക്കോർഡ് ചെയ്തത്. അപ്പം ഇതിൻ്റെയൊക്കെ ഓഡിയോ പുറത്ത് വരുമ്പോൾ നമ്മൾ ഓഡിയോയിൽ ഒരു ടൈറ്റിൽ കൊടുക്കണമല്ലോ, ലൈക്ക് റെക്കോർഡഡ് ഫ്രം ഇൻ ദ സ്റ്റുഡിയോ എന്നും പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ എന്തിടണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനീതാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. കാരണം നമ്മുടെ മോൻ്റെ പേര് റയാൻ എന്നാണ്. അപ്പം അങ്ങനെ ഇറ്റേണൽ റേ എന്ന് നീ തൽക്കാലം ഇട് എന്നും പറഞ്ഞിട്ടാണ് വിനീത് ഈ ഒരു പേര് പറയുന്നത്. അപ്പം ഞാനങ്ങനെ ഓക്കെ റെക്കോർഡഡ് അറ്റ് ഇറ്റേണൽ റേ സ്റ്റുഡിയോസ് കോഴിക്കോട് എന്നും പറഞ്ഞാണ് എടുത്തത്. പിന്നെ നമ്മൾ കൊച്ചിയിലേക്ക് മാറിയതിന് ശേഷം എഗൈൻ നമ്മുടെ സ്റ്റുഡിയോന്ന് റെക്കോർഡിങ് നടക്കുമ്പോൾ വീണ്ടും തമാശക്ക് ഇറ്റേണൽ റേ സ്റ്റുഡിയോസ് കൊച്ചി എന്ന് പറഞ്ഞു കേട്ടു. അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും ഇപ്പം ആദ്യം SRMC വന്നു, ഇനി ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ലുക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ അതിന് ഇനി എന്ത് പേരിടുന്നൊക്കെ ആലോചിച്ചപ്പോൾ നമ്മൾ ഇനി എന്തിനാ കൂടുതൽ നോക്കണം ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇടാം, അതിനെന്തോ ഒരു ഒരു ഡിവിനിറ്റി ഉണ്ട് ആ ഒരു പേര്. അപ്പം അങ്ങനെ ആ പേരിട്ടു. ഇപ്പം നമ്മൾ സിനിമ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്.